ശശി ശർമ്മ എൻ്റെ സഹോദരൻ ആരവിൻ്റെ ജീവിതത്തിൽ നിന്നും നിൻ്റെ പേരും പെരുമയും എന്നേക്കുമായി മാറ്റിയിരിക്കും ഞാൻ സുചി എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? അയച്ച മെസ്സേജിന് ഒന്നിനും റിപ്ലൈ തരുന്നില്ല. നീ ഇതെവിടെയാ സുചി? അവളിന് ഏതെങ്കിലും പ്രോബ്ലത്തിലോ മറ്റോ? നോക്ക് കൃഷ്ണ, കാര്യം എന്താന്ന് വെച്ചാല് വയടി ബോധം കെട്ടി കിടക്കുക. എങ്ങനെയാ പുറത്തേക്ക് വരാൻ പറ്റുന്ന? കൃഷ്ണ നിനക്കറിയാലോ ആർക്കും എന്നെ കാണാൻ പറ്റില്ല. കൃഷ്ണ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്റെ വായടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞതാണ് പ്രീതു, ഇപ്പോഴും പറയുക, എല്ലാ കളിയും വിധിയുടേതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ ഒന്നും മാറ്റാൻ സാധിക്കില്ല. എടുത്തോണ്ട് വന്നു, പിന്നെ നിനക്ക് ലഡു വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് വേണ്ടി ലഡു മോഷ്ടിച്ചു. പിന്നെ നിന്റെ പുല്ലാങ്കുഴൽ കളഞ്ഞു പോയപ്പോ അത് കണ്ടുപിടിച്ചെന്നൊന്നും ഞാനല്ലേ. ഇത് പരീക്ഷണത്തിന്റെ സമയമാണ് പ്രീതു, നിന്റെ പരീക്ഷണത്തിന്റെ സമയം. നീയും സുജിയും അമ്മയും മകളും എന്നുള്ള ബന്ധത്തിൽ ബന്ധിതരാണ്. സുജി അമ്മയാകാനുള്ള പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഊഴം നിന്റേതാണ് പ്രീതു. കൃഷ്ണ നീ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തു ചെയ്താലും ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യണം പ്രീതു. ഒട്ടും പേടിക്കരുത്, സുജി നിന്റെ അമ്മയാണ്. ഇപ്പോൾ അവളുടെ ജീവൻ നിന്റെ കയ്യിലാണുള്ളത് പ്രീതു. പോലീസ് എന്നല്ല, ഭഗവാനെ പോലും നിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരും.
നിന്നെ ഞാൻ കൊല്ലില്ല ജീവനോടെ കുഴിച്ചുമൂടും ആ അബോധവസ്ഥയിൽ ജീവനോടെ കുഴിച്ചുമൂടും എൻ്റെ വായടി നീ ശല്യം ചെയ്യില്ലേ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഭൂതം അഭൂതം എനിക്ക് ഭഗവാനൊക്കെ അറിയാം ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യം കൃഷ്ണൻ അറിഞ്ഞോണ്ടല്ലോ നീ ബാഡ് ഗേൾ ആണ് അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് കിട്ടും മോനെ നീ പോയി സുജി ചേച്ചിയോട് ചോദിക്കേ ഇന്ന് കഴിക്കാൻ ചേച്ചിക്ക് എന്താ വേണ്ടേന്ന് സുജി ചേച്ചി സുജി ചേച്ചി സുജി കോഗലേ സുജി ചേച്ചി കോഗലേ സുജി ചേച്ചി എടാ തടിയ കോഗലേ എന്താ കേക്ക് വയടി വയടി അവിടെയുണ്ട് വേഗം വാ വേഗം വേഗം വാ ഇല്ലെങ്കിൽ വയടി പൂട്ടിടും പിന്നെ പുറത്തുവരാൻ പറ്റില്ല കോഗിലെ കേൾക്കുന്നുണ്ടോ കോഗിലെ സുജി സുജി ചേച്ചി എന്റെ രാമ ഈ സഞ്ജീവനെ തള്ളിയിട്ടത് ദേ പോന്നു കണ്ടില്ലേ പിടിക്ക് പിടിക്ക് മോനെ ഈ തണ്ണി മാത്രം എന്താ ഇങ്ങനെ പോകുന്നേ എന്റെ തണ്ണിമത്തൻ അവിടെ നിക്ക് അവിടെ നിൽക്ക് നിക്ക് അവിടെ അവിടെ നിക്ക് ഞാൻ ഇവിടെയൊന്നും കണ്ടില്ല പുറത്തെവിടെങ്കിലും പോയതായിരിക്കും ഇതുവരെ വന്നിട്ടില്ല ഈ സുജി ഇതെവിടെ പോയി നീ വന്നത് നന്നായി നീ വന്നത് നന്നായി ആ ചീത്ത എന്തില്ലേ അവര് വായടി പൂട്ടിട്ടിരിക്കുക സ്റ്റോർ റൂമില് മസില എന്തേലും ചെയ്യൂന്നേ മസില വരൂ എന്റെ കൂടെ പ്ലീസ് സ്റ്റോർ റൂമില് വാ
നീ വന്നോ, എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നെ? ടോയ്സ്, ചോക്ലേറ്റ്? ആ ചോക്ലേറ്റ് കൊണ്ടുവന്നല്ലേ, അടുത്ത പ്രാവശ്യം കൊണ്ടുവരണേ. പ്രോമിസ്. ഇങ്ങനെ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോകുന്നത് ശരിയാണോ? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നീ വന്നത് മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല. സാരമില്ലെന്നേ, അവൾക്ക് ആരുടെയോ കൂടെ എവിടെയോ പോകണമായിരുന്നു, അത് നീ മനസ്സിലാക്കണം. എനിക്ക് സുജിയെ കണ്ടു കിട്ടുന്നവരെ ഞാൻ ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ഇനി സുജി നന്ദിതയുടെ വീട്ടിൽ പോയി കാണോ. ഞാൻ അവരെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. നിൽക്ക്, നീ അവിടെ പോകാൻ പോകുന്നില്ല.
സുജി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയി? ആരവ്, നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്യാൻ ശ്രമിച്ചിരുന്നോ ഇക്കാര്യം? ഇനി വല്ല ആക്സിഡന്റോ? ഇല്ല നന്ദിത, സുജിക്ക് ഒന്നും സംഭവിക്കില്ല. അവളുടെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഞാൻ സുജിയെ കണ്ടുപിടിക്കും. അവക്ക് ഒന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും സംഭവിക്കില്ല അവക്ക്. പ്രോമിസ് ചെയ്യും വരെ, അതായത് ഇന്ന് നീ എന്നെ റോയൽ വില്ലയിൽ വന്ന് നിന്റെ മനസ്സിലുള്ളതെല്ലാം എന്നോട് പറയുമെന്ന്. ആലോചിച്ച് വേണം പ്രീതു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ അമ്മയ്ക്ക് നീ ഉണ്ടെന്നുള്ള അനുഭൂതി ഉണ്ടാക്കുകയാണ് പ്രീതു. സുജി നിന്നോട് പറഞ്ഞിരുന്നതല്ലേ നിന്നെ കുറിച്ച് ആരും ഒന്നും അറിയാൻ പാടില്ലെന്ന്? ഞാൻ എന്നെ കുറിച്ചുണ്ടല്ലോ ആരോടും ഒന്നും പറയില്ല. വയടി, എനിക്ക് ഒരിക്കലും നീ വിഷമിക്കുന്നത് കാണണ്ട. ഇനി അമ്മ വല്ലതും എന്നെ കുറിച്ച് അറിഞ്ഞാ പിന്നെ എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകേണ്ടി വരും. പിന്നെ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാനേ പറ്റില്ല വയടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യില്ല. എനിക്കറിയാം ഇപ്പോൾ നിന്റെ കയ്യിൽ മറ്റൊരു മാർഗവുമില്ല. പക്ഷെ നീ സ്വീകരിച്ച മാർഗം ശരിയായാലും തെറ്റായാലും അത് ഒരുപാട് കാര്യങ്ങൾ എന്നേക്കുമായി മാറ്റിമറിക്കും. സുജി ഞങ്ങളോട് പറഞ്ഞിട്ടാ പോയെ കുറച്ചു നേരം കഴിഞ്ഞ് വരുമെന്ന്. പക്ഷെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോണിൽ. എനിക്കറിയില്ല ഈ സുജി എവിടെ പോയിന്ന്. ആലോചിച്ചു പ്രീതു, നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരും ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എങ്ങനെ വായടി രക്ഷിക്കും കൃഷ്ണ? ഞാൻ അവളുടെ അടുത്ത് തന്നെയുണ്ട്, പക്ഷെ എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു ചെറിയ ബോധമായില്ലേ. എനിക്ക് ഇത്രേ പറ്റൂ. ഇന്നത്തെ ഞാൻ മസിലെന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാ. എനിക്ക് വയടിയെ രക്ഷിക്കണം. ഇതെവിടെയാ സുജി? ആന്റി പ്ലീസ്, ആന്റി കരയരുത്. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും സുജി തിരികെ കൊണ്ടുവരും. സുജിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരോ ആരോ അത് എന്റെ പേപ്പറാണല്ലോ. സുജി സ്റ്റോർ റൂമിലുണ്ട്. ഇതാർക്കാ അറിയാവുന്നത്?
ഇതെന്റെ പേപ്പറാണ്. താ ഇങ്ങോട്ട്, താ തരായ് തരാനാ പറഞ്ഞത്. താ ഇങ്ങോട്ട് താ മോനെ. ഹലോ ഇൻസ്പെക്ടർ, ഞാൻ ആരവ് നേരെ സംസാരിക്കുന്നത്. സുജി ശർമ്മയെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവളെ എല്ലായിടത്തും തിരഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അവളുടെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. പ്ലീസ് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കൂ. അതെ, ഞാൻ ഡീറ്റെയിൽസ് അയക്കാം. താങ്ക് യു. ശബ്ദം കേട്ടില്ലേ? മായയുടെ ആത്തുണ്ട്, എനിക്ക് ആത്തേക്ക് പോകാൻ.